ஸ்தோத்திரமாதும் டைரக்டர் ഈ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ ദൈവം എനിക്ക് നല്ല മാതാപിതാക്കളെ ദൈവം തന്നു. ലോകത്തിന് വേണ്ടി ഓടുന്നതിനെക്കാട്ടിലും അവർ സ്നേഹിച്ച ക്രിസ്തുവിനെ പിൻപറ്റുവാൻ അവരുടെ ചെറുപ്രായം തൊട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. ആ കാര്യത്തിന് എൻ്റെ പിതാവ് ഒത്തിരി സ്ട്രിക്റ്റ് തന്നെ ആയിരുന്നു. ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ദൈവം കൃപ ചെയ്തു. ഒരുത്തൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേദനയുണ്ട്, പക്ഷെ നിരാശയില്ല. കാരണം ഞങ്ങളവിടെ ചെന്ന് പിതാവിനെയല്ല കാണാൻ പോകുന്നത്, സ്വർഗസ്ഥനായ യേശുവിനെ ഞങ്ങൾ കാണാൻ പോകുന്നത്. അമേൻ. ആ പ്രത്യാശ ദൈവം തന്നതോർത്തു സ്തോത്രം. എൻ്റെ പിതാവ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളുപരിയായി സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവ് സ്വർഗത്തിലുള്ളതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്നേഹങ്ങൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാതെ ക്രൂശിൽ സ്വന്തം രക്തം മൊത്തം ഞങ്ങൾക്ക് വേണ്ടി ദാനമായി തന്ന പിതാവിൻ്റെ സ്നേഹം ഈ ദിവസങ്ങളിൽ രുചിച്ചറിയുവാൻ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ ശരീരം മണ്ണോട് തന്നെ ചേരും, എന്നാൽ വിലപ്പെട്ടത് ആത്മാവ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടണം. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി എൻ്റെ പിതാവ് പിൻപറ്റിയ ആ പാത അതിനേക്കാളുപരിയായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാൻ യേശുപ്പച്ചനെ സമർപ്പിക്കുന്നു. യേശുപ്പച്ചൻ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ എൻ്റെ ജീവിതമായി തീരുവാൻ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ പിതാവ് മരിക്കുന്നതിന് 2.5 ആഴ്ചയ്ക്ക് മുൻപേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഇങ്ങനെ ഒരു സ്വപ്നം കാണിക്കുവാൻ ഇടയായി. എന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ കണ്ടത്, എൻ്റെ പിതാവ് വളരെ സന്തുഷ്ടനായിരിക്കുന്നു, പപ്പയുടെ കൂടെ ഒത്തിരി പേര് നിൽക്കുന്നു, അനേക ജാതികൾ അനേക ഭാഷക്കാർ പപ്പയുടെ കൂടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ കണ്ടത് പപ്പയുടെ വയറ്റിൽ നിന്ന് ആ ഡയാലിസിൻ്റെ ട്യൂബ് എടുത്ത് കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് പപ്പ വേഗത്തിൽ ഓടുന്നു, പക്ഷെ എനിക്ക് പിടിക്കുവാൻ കഴിയുന്നില്ല. ഞാനത് കണ്ടത് പപ്പ ഒരു ഒളിമ്പിക് സ്റ്റേഡിയത്തിലാണ് പപ്പ അത് നിൽക്കുന്നത്. ഇന്നെനിക്കത് മനസ്സിലാകുന്നു, എൻ്റെ പപ്പയുടെ ഓട്ടം പപ്പ തികയ്ക്കുമായിരുന്നു. അതാണ് ദൈവം എന്നെ കാണിച്ചതെന്ന്, പപ്പ എന്നെ ആ സ്ഥലം എന്നെ കാണിച്ചത്. ഇവിടത്തെക്കാട്ടിലും സന്തോഷമാണ് എൻ്റെ പിതാവിന് അവിടെ. അതുകൊണ്ട് ഞാൻ അതിൽ ഞാൻ സന്തോഷിക്കുന്നു, അതിൽ ഞാൻ സമാധാനം ആയിരിക്കുന്നു. എനിക്ക് നിരാശയില്ല, കാരണം എനിക്കിനി ഒറ്റൊരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ പപ്പ എൻ്റെ യേശുപ്പച്ചനെ കണ്ടു, ഇനി എനിക്കും കാണണം. കാരണം ഈ ലോകത്തിൻ്റെ ആയുസ് അല്പകാലം മാത്രം, നമ്മളെല്ലാവരും ഈ വഴി പോണ്ടവരാണ്. നിങ്ങൾ ആരെങ്കിലും ഈ വചനത്തിൽ അല്ലെങ്കിൽ ആ യേശുവിനെ സ്വീകരിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്നാണ് അതിൻ്റെ അവസരം. ഇത് മരണ ശുശ്രൂഷയല്ല, നമ്മൾക്ക് ഒരവസരം കൂടെ ദൈവം തരുന്നു. അതുകൊണ്ട് എത്ര പേരതിന് തയ്യാറാകും? നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരണം. കാരണം ദൈവം വിളിക്കുമ്പോൾ ആർക്കും അത് തടയുവാൻ കഴിയത്തില്ല, ഒരു വൈദ്യരും അത് തടയുവാൻ കഴിയത്തില്ല. നമ്മൾ പോയേ പറ്റത്തുള്ളൂ. രണ്ട് മാർഗമുണ്ട്, ഒന്ന് നിത്യതയ്ക്കുള്ളതും ഒന്ന് നിത്യനാശത്തിലേക്കുള്ളതും. നമ്മളാണത് തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് എൻ്റെ പിതാവ് ഞങ്ങളെ കാണിച്ചു തന്നത്, ആ നിത്യതയിലേക്ക് ഒരുങ്ങുവാൻ. ഒരിക്കൽ കൂടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കാരണം നമ്മൾ എത്ര നല്ല പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടോ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും നമുക്ക് സ്വർഗം കിട്ടണമെന്നില്ല. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് വിശുദ്ധിയോട് ജീവിക്കാതെ ഒരു മനുഷ്യനും സ്വർഗരാജ്യത്തിൽ ചേർക്കപ്പെടുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ഒരവസരം നമുക്ക് തരുന്നു. ദൈവം വരാൻ പോകുന്നു. ദൈവം തന്നെ പറഞ്ഞു അവൻ മേഘത്തിൽ കടന്നു വരും. എത്ര പേരതിന് ഒരുങ്ങിയിട്ടുണ്ട്. ദൈവമക്കളെ, ദൈവം തന്നെ ഈ അവസരം പാഴാക്കി കളയാതെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടി അത് ഫിനിഷ് ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് തെരുമാറാകട്ടെ. ദൈവം തന്ന സമാധാനത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് എൻ്റെ അപ്പനാന്ന് വിളിക്കുവാൻ സ്വർഗീയ പിതാവിനെ തന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ, നിരാശപ്പെട്ടു പോകാതെ പിതാവ് പിൻപറ്റിയ ആ പാതയിൽ തന്നെ പിൻപറ്റുവാൻ എല്ലാവരെയും പ്രാർത്ഥനയിച്ചു ഇരുന്നു കൊള്ളുന്നു.